ശ്രീ പ്രശാന്ത്, ഇവിടെ ഇപ്പോൾ ദേശീയ പാർട്ടി പദവിയിലേക്ക് ആം ആദ്മി പാർട്ടി ഉയർന്നു വന്നിരിക്കുകയാണ്. അവിടെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ കോൺഗ്രസുമായല്ല മത്സരം ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നത്, ബി ജെ പിയും ആം ആദ്മി പാർട്ടിയും തമ്മിലാണ് മത്സരമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിലെ അരവിന്ദ് കെജ്രിവാൾ നേരിട്ടത്. ഇപ്പോൾ അവർക്കൊരു ദേശീയ പാർട്ടി സ്ഥാനം ലഭിച്ചിരിക്കുന്നു. ഈ 2024 തെരഞ്ഞെടുപ്പ്, ഒന്നര വർഷം മാത്രം അവശേഷിക്കുന്ന തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ആം ആദ്മി പാർട്ടി ഒരു പ്രധാന പ്രതിപക്ഷം, മോദിയെ വെല്ലുവിളിക്കാൻ പറ്റുന്ന ഒരു മുഖമായി കെജ്രിവാൾ, ഇതിന്റെ സൂചനകളാണോ ഈ തെരഞ്ഞെടുപ്പ്? മോദിയെ വെല്ലുവിളിക്കാൻ പറ്റുന്ന ഒരു മുഖമായി മാറുമെന്ന് തെരഞ്ഞെടുപ്പ് പറയാനായിട്ടില്ല. പക്ഷെ എങ്കിലും ഒരു കാര്യമുണ്ട്, കോൺഗ്രസിനേക്കാൾ വ്യത്യസ്തമാണ് ആം ആദ്മി പാർട്ടിയുടെ സമീപനം. മറ്റ് പ്രതിപക്ഷ നേതാക്കൾക്കോ, ശരത് പവാറിനോ, പ്രതിപക്ഷ നിരയിലുള്ള മറ്റ് നേതാക്കൾക്ക് കഴിയാത്തത് കെജ്രിവാളിന് കഴിയുന്നുണ്ട്, അത് അദ്ദേഹം പ്രൂവ് ചെയ്യുന്നുണ്ട്. തീർച്ചയായും അത് അതെല്ലാം യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ എന്നാലും ഒരു നമ്മൾ ഇപ്പം ആം ആദ്മി പാർട്ടിക്ക് സ്വാധീനമുള്ളത് ഒന്ന് ഡൽഹിയിലാണ്, മറ്റൊന്ന് പഞ്ചാബിലാണ്. ഇപ്പൊ ഗുജറാത്തിലേക്ക് കൂടി വരുന്നു. ഇപ്പോ പഞ്ചാബിലാണെങ്കിൽ 14 ലോക്സഭാ സീറ്റുകളാണ്, ഡൽഹിയില് 7 ലോക്സഭാ സീറ്റുകളാണ്. അപ്പൊ ഇത് മാത്രം മതിയാവില്ല ദേശീയ തലത്തിൽ ബി ജെ പിയെ പ്രതിരോധിക്കാനുള്ള ഒരു മുഖമായി മാറാൻ. അതിന് കുറെ കൂടി പടരേണ്ടതുണ്ട്. അത് ഒരുപക്ഷെ അവർക്ക് സാധിച്ചേക്കാം, ഇല്ല എന്നും ഞാൻ പറയുന്നില്ല. കാരണം അതിന് തക്ക മദ്വാനിക്കുന്ന ഒരു നേതൃത്വം അവർക്കുണ്ട്. കെജ്രിവാളും മനീഷ് സിസോദിയയും രാഘു ചന്ദ്രമുഖർ തന്നെ വളരെ അധ്വാനിച്ച് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ അവർ മെനക്കെടുന്നുണ്ട്. ആ ഒരു മനോഭാവമാണ് കോൺഗ്രസ് ഇല്ലാതെ പോകുന്നതും. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഈ പറയുന്ന പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് കൂടുതൽ കൂടുതൽ പിന്നോക്കം പോകുന്നതും, ദേശീയ തലത്തിൽ കൂടുതൽ ചുരുങ്ങുന്നതും. അപ്പോൾ കോൺഗ്രസ് ശരിക്കും പഠിക്കേണ്ടതാണ് ആം ആദ്മിയെ കുറിച്ചുള്ള പാർട്ടിയും ആ പാർട്ടിയുടെ നേതാക്കളുടെയും പ്രവർത്തന രീതിയെ. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ ഒന്ന് പഠിക്കേണ്ടതാണ് എങ്ങനെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിലവിൽ ഇടപെടേണ്ടത്. കാരണം ഒരു ഭാഗത്ത് നിൽക്കുന്നത് വളരെ സജീവമായി രാഷ്ട്രീയ രംഗത്ത് ഇടപെടുന്ന ഒരു പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒരു പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ നേതൃത്വമാണ്. അവർക്ക് ഇന്ന് അധികാരമുണ്ട്, അവർക്ക് അവർക്കൊപ്പം എല്ലാ സംവിധാനവും ഉണ്ട്, മാധ്യമങ്ങളുടെ ഒരു നിർലോഭമായ പിന്തുണ അവർക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ കരുത്താർജ്ജിച്ച് നിൽക്കുന്ന ഒരു ഒരു പാർട്ടി ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. അപ്പൊ ആ അത്തരം ഒരു പാർട്ടിയുടെ ദേശീയ തലത്തിൽ ഏറ്റുമുട്ടണമെങ്കിൽ ആ നിലയ്ക്ക് നമ്മളുടെ ഭാഗത്ത് ഒരു അധ്വാനം കൂടി ഉണ്ടായേ പറ്റൂ. അല്ലാതെ ചില ഘട്ടങ്ങളിൽ പിന്നോക്കം മാറി നിൽക്കുക, ചില ഘട്ടങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മുന്നോട്ട് വരിക, അങ്ങനെ ആ ഒരു സമീപനത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ബി ജെ പി നേരിടാനാവില്ല. മറിച്ച് ആം ആദ്മി പാർട്ടി നിരന്തരമായി പ്രയത്നിക്കുന്നുണ്ട് അവർക്ക് സ്വാധീനമുള്ള മേഖലകളിൽ നിലനിന്ന് പോവാനും ഒപ്പം പുതിയ മേഖലകളിലേക്ക് കടന്നു കയറാനും അവർക്ക് സാധിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി കൂടിയാണ് ഈ ദേശീയ പാർട്ടി എന്നുള്ള ഒരു അംഗീകാരത്തിലേക്ക് അവർ പോകുന്നത്. അപ്പോൾ നിശ്ചയമായും ഇതിൽ നിന്ന് പഠിക്കേണ്ടത് പാഠം പഠിക്കേണ്ടത് കോൺഗ്രസ് ആണ്. പിന്നെ ഒറ്റ കാര്യം കൂടി പറയട്ടെ, ഹിമാചലിലെ ഇപ്പം ഫലം പൂർണ്ണമായി വന്നിട്ടില്ല, ഹിമാചലിലെ ഫലം പൂർണ്ണമായി വന്നിട്ടില്ല. 40 സീറ്റോ 39 സീറ്റിലുമാണ് കോൺഗ്രസ് നിൽക്കുന്നതെങ്കിൽ കൂടുതൽ തലവേദനയിലേക്ക് കോൺഗ്രസ് പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. കാരണം മുൻ വർഷങ്ങളിൽ ഇതുപോലെ വീരഭദ്ര സിംഗ് എന്ന നേതാവില്ല, അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ അങ്ങനെയല്ല, 3-4 നേതാക്കൾ, വീരഭദ്ര സിംഗിന്റെ ഭാര്യയായിട്ടുള്ള പ്രതിഭാ സിംഗ് അടക്കം 3-4 നേതാക്കൾ ആ മുഖ്യമന്ത്രി സ്ഥാനം മോഹിച്ച് നിൽക്കുന്നുണ്ട്. ഇവരെ എല്ലാം തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഈ പറയുന്ന 39-40 MLA മാരുമായി എങ്ങനെ മുന്നോട്ട് പോകാനാകുമെന്നത് കോൺഗ്രസിന് മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമാവും. അവിടെ ബി ജെ പി അവസരം കാത്തു നിൽക്കുകയാണ്. അവർക്ക് അനായാസം ഇതിൽ നിന്ന് 5-6 ആളുകളെ അടർത്തി മാറ്റി അവിടെ ഗോവയിലും മറ്റു പല സംസ്ഥാനങ്ങളിലും സംഭവിച്ചതുപോലുള്ള അട്ടിമറിക്കുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് കൂടി കാണാനായിട്ട് കൂടാം. തീർച്ചയായും. എന്തായാലും പ്രിയങ്ക ഗാന്ധി വൈകുന്നേരത്തോടുകൂടി എത്തും മറ്റു ചർച്ചകൾക്കായി എന്ന് കൂടിയാണ് നമ്മൾക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. താങ്കൾ സൂചിപ്പിച്ച മറ്റൊരു കാര്യം, കൃത്യമായ പ്രവർത്തനം ആവശ്യമാണ്, അതിന്റെ നേട്ടമാണ് ആം ആദ്മി പാർട്ടിക്ക് ലഭിക്കുന്നത്. അതുതന്നെയാണ് ഞാൻ നേരത്തെ ശ്രീ മോഹൻ വർഗീസിനോടും ചോദിച്ചത്. ഗ്രൗണ്ടിൽ ഇറങ്ങി പണിയെടുത്താൽ അതിന് ഫലം കിട്ടുമെന്നത് ആം ആദ്മി പാർട്ടിയുടെ അനുഭവവും വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമാണ്.